കെജ്രിവാൾ വന്നു ആം ആദ്മി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ കെജ്രിവാൾ കേരളത്തിൽ വന്നു 2020 സംഭാഷണം നടത്തി അവര് തമ്മിലൊരു ഏകോപനം ഉണ്ടായി വലിയ പബ്ലിസിറ്റി കിട്ടി അങ്ങനെ വന്നപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും വിചാരിച്ചു തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന്റെ റോൾ എന്തായിരിക്കും നമ്മളെല്ലാം നേരത്തെ കേട്ടത് തൃക്കാക്കരയിൽ കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും നമ്മുടെ സാബുവിന്റെ പാർട്ടിയായ 2020 ചേർന്ന് മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ചേർന്ന് മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ തുടക്കത്തിലേ അത് പാളിപ്പോയി ആം ആദ്മി പാർട്ടിയുടെ ചെയർമാൻ എന്ന് പറയുന്ന വഴിയൂർട്ടയുടെ അത് ഏസ് ഉദ്യോഗസ്ഥൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചു കാരണം അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവാണ് കാരണം ഒരു സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ത് രാഷ്ട്രീയം അറിയാം അവിടെ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ വന്ന ആദ്യത്തെ അപജയം വന്നത് പക്ഷേ കെജ്രിവാൾ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും തിരിച്ചൊരു ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അദ്ദേഹവും എന്തോ മാറി നിൽക്കുന്നതാണോ പേടിയാണോ എന്താണെന്ന് അറിയില്ല 2020 അതിനെ നിർബന്ധിച്ചതുമില്ല അപ്പോൾ ഇവരുടെ വോട്ട് ആർക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ രണ്ട് മുന്നണികൾക്ക് കാരണം ബി ജെ പിക്ക് ആ വോട്ട് പോകും കിട്ടില്ല ഈ രണ്ട് മുന്നണിക്ക് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും യു ഡി എഫിനും എൽ ഡി എഫിനും ആശങ്കയുണ്ട് ഇത് ആർക്കാണ് ആ വോട്ട് പോവുക എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായില്ല ചിലപ്പോൾ ഇനിയിപ്പോൾ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു സിദ്ധാന്തം എടുക്കുമായിരിക്കും പക്ഷേ കെജ്രിവാൾ ഒരു പടി കൂടി കടന്നിട്ട് അദ്ദേഹം ചില അന്ത്യശാസനങ്ങൾ പോലെ രീതിയിൽ പാർട്ടിക്ക് പറഞ്ഞിട്ട് നടത്തിയിട്ട് പോയി ഇങ്ങനെ ഇങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് വർഷമായിട്ട് നടന്നിട്ട് ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ നടന്നുകൊണ്ടൊന്നും കാര്യമായില്ല ഇങ്ങനെ നടക്കുന്നതൊന്നും നേതാക്കന്മാരല്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് തലത്തിൽ വരെ കമ്മിറ്റി ഉണ്ടാക്കണം വാർഡ് തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണം എന്നിട്ട് പ്രവർത്തിക്കണം എന്നിട്ട് അതിൻ്റെ ചുമതല ഓരോരുത്തർക്ക് കൊടുക്കണം അവർ പ്രവർത്തിക്കണം അവരെങ്ങനെ പ്രവർത്തിച്ചു അവർ പാർട്ടി എത്രമാത്രം വളർത്തി ഇതിൻ്റെ കേഡർ എത്രമാത്രം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അസസ് ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി ആ തരത്തിൽ ഈ പാർട്ടി വളർത്തിയെടുക്കണം അല്ലാതെ നമ്മൾ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേതാക്കന്മാരായി ചമഞ്ഞ് നടന്നാൽ പറ്റില്ല ഈ തെരഞ്ഞെടുപ്പല്ല നമ്മുടെ ലക്ഷ്യം അടുത്ത തെരഞ്ഞെടുപ്പാണ് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭയിൽ ഡൽഹിയും പഞ്ചാബും നമ്മൾ പിടിച്ചടക്കിയതുപോലെ കേരളവും പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ മലപ്പൊടിക്കാരൻ്റെ ഒരു സ്വപ്നം പോലെ അദ്ദേഹം അങ്ങനെ ഒരു ഉപദേശവും കൊടുത്തിട്ട് പോയി പക്ഷേ എന്നിട്ട് പോലും അത് അത്രമാത്രം ഉൾക്കൊള്ളാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ ഉള്ള ഒരു ത്രാണി തന്നെ ഈ പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം കെജ്രിവാളിന് അറിയാതെ പോയി കാരണം കെജ്രിവാളിന് കേരളത്തിൻ്റെ പരിതസ്ഥിതി അറിയില്ല കെജ്രിവാൾ വിചാരിച്ചു പഞ്ചാബും ഡൽഹിയും പോലെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പക്ഷേ ഇത്രയും അലസന്മാരായ ഒരു കൂട്ടം ആളുകളുടെയും നേതാക്കന്മാരുടെയും ഒരു കൂടാരമാണ് കേരളം എന്ന് അദ്ദേഹത്തിന് അറിയില്ല കാരണം നമ്മൾ പല പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെ അവർ എത്രമാത്രം ആത്മാർത്ഥമായി പാർട്ടി പ്രവർത്തനം നടത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് കണ്ടുപഠിക്കേണ്ട കാര്യം ഇപ്പം തന്നെ തൃക്കാക്കരയിൽ തന്നെ നമ്മൾ കാണേണ്ടതാണ് കാരണം എൽ ഡി എഫ് ഓരോ വീടും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ യു ഡി എഫ് ഒരിടത്തും എത്തുന്നില്ല അത് അവിടെയാണ് ആ തെരഞ്ഞെടുപ്പ് തന്ത്രം നിൽക്കേണ്ടത് അങ്ങനെയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കേരളത്തിൽ കെജ്രിവാളിൻ്റെ ഉപദേശം ആര് സ്വീകരിക്കും അവിടെയാണ് നമ്മൾ എൽ ഡി എഫിനെ നമ്മൾ കാണേണ്ടത് എൽ ഡി എഫ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വീടും ലക്ഷ്യമിട്ട് ഓരോ വീട്ടിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് പ്രചരണം നടത്തി വോട്ട് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള തീവ്ര ശ്രദ്ധ നടത്തുകയാണ് കാരണം ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്കാൾ അപ്പുറത്ത് പിണറായി വിജയൻ്റെ ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അവർ കാണുന്നത് അതോടൊപ്പം തന്നെ കെ റെയിലിൻ്റെ ഒരു അംഗീകാരം തൃക്കാക്കരയിൽ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെ റെയിലുമായി മുന്നോട്ട് പോകാൻ അവർക്ക് തീർച്ചയായിട്ടും ഒരു ജനവിധി കിട്ടിയെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി കരുതുന്ന പോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ട് കാരണം പ്രൊഫസർ കെ വി തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കുകൾ ഉണ്ടല്ലോ അവിടെ ആ പ്രദേശത്ത് അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സമുദായത്തെ അദ്ദേഹം കൂടെ നടത്താൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് അത് എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യം സംശയമാണ് എങ്കിൽ പോലും ഒരു പരിധിവരെ അദ്ദേഹത്തിന് ആ സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയും
അങ്ങനെ വരുമ്പോൾ തൃക്കാക്കരയിൽ എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വിജയത്തിൻ്റെ ഒരു അവകാശവാദം തീർച്ചയായിട്ടും പ്രൊഫസർക്കും ഉണ്ടാവും. അതാണ് പ്രൊഫസർ അതിനകത്ത് മുന്നിട്ട് ഇറങ്ങുന്നത്. കാരണം ഇത് പ്രൊഫസറുടെ ഒരു നിലനിൽപ്പിൻ്റെയും കൂടി പ്രശ്നമാണ്. യു ഡി എഫ് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ പ്രൊഫസർ പോയതുകൊണ്ട് ഒരു ചുക്കും ഞങ്ങൾക്ക് വരാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് വിജയം പ്രൊഫസറുടെയും കൂടി ഭാവി രാഷ്ട്രീയത്തിന് ഒരു ഒരു നിർണായകമായ ഒരു പിന്നെ ഒരു വഴിത്തിരിവായിരിക്കും. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും സർക്കാർ മെഷീനറി കംപ്ലീറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാഴ്ചയേ ഉള്ളൂ, ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. അതനുസരിച്ച് എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ മുഴുവനും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ എം എൽ എമാർ പാർട്ടി ഭാരവാഹികൾ മറ്റ് മണ്ഡലങ്ങളിലുള്ള നല്ല പ്രവർത്തന പരിചയമുള്ള നേതാക്കന്മാർ എല്ലാം തൃക്കാക്കരയിൽ അണിനിരന്ന് കഴിഞ്ഞു. ശരിക്കു പറഞ്ഞാൽ തൃക്കാക്കര ഒരു കൊച്ചു കേരളം ആയി മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം അവിടെ തമ്പടിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. അതാണ് തൃക്കാക്കര നമ്മൾ കാണുന്നത്. എന്ത് വിധേനയും തൃക്കാക്കര പിടിച്ചെടുക്കുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു അജണ്ടയായി കഴിഞ്ഞു. അവിടെ യു ഡി എഫ് എത്രമാത്രം എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും മേൽക്കോയ്മ യു ഡി എഫിന് ഇതുവരെ കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ സീറ്റാണ് നിലനിർത്തേണ്ടതാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും മേൽക്കോയ്മ ഇപ്പോഴും എൽ ഡി എഫിന് തന്നെയാണെന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്.